ഹലോ, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു മേക്കപ്പ് ചലഞ്ച് വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ സ്വന്തമായിട്ടൊരു കോമ്പാക്ട് പൗഡർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ കണ്ടു കാണുമല്ലേ. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഞാൻ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം എന്നുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പം എങ്ങനെയാണ് ഒരു ഹോം മെയ്ഡായിട്ട് ഒരു കോമ്പാക്ട് പൗഡർ എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാം എന്ന രീതിയിലുള്ളതാണ് കേട്ടോ. അപ്പം അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. അതിന് വേണ്ടതെന്ന് പറഞ്ഞത് നമ്മുടെ വീട്ടിലെപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് പൗഡർ. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ പൗഡർ. പിന്നെ വേണ്ട സാധനം എന്ന് വെച്ചാൽ ഫൗണ്ടേഷൻ. ഇതിപ്പം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്നൊരു സാധനമാണ് ഫൗണ്ടേഷൻ. ഇപ്പം ഏത് ഫൗണ്ടേഷൻ ആയാലും കുഴപ്പമില്ല, ഇപ്പം വില കുറഞ്ഞതാണേലും ഒരു ഫൗണ്ടേഷൻ ഉണ്ടായാൽ മതി. ഇതൊരു ഫൗണ്ടേഷൻ. പിന്നെ മേക്കപ്പ്. പിന്നെ മെയിനായിട്ട് വേണ്ട വേറെ കാര്യം എന്ന് വെച്ചാൽ റോസ് വാട്ടർ, പിന്നെ ഒരു പേപ്പർ, ഒരു വൈറ്റ് പേപ്പർ. ഇത്രയാണ് സാധനം വേണ്ടത് കേട്ടോ. പിന്നെ ഇതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പാത്രം, ഒരു കുഞ്ഞൊരു പാത്രം, പിന്നെ സ്പൂൺ. ഇത്രയൊക്കെയാണ് ഒരു കോമ്പാക്ട് പൗഡർ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടത്. ഇത്രയൊക്കെയുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് കടയിൽ വാങ്ങുന്നതിന് ഇപ്പം കടയിൽ പോകാൻ പറ്റാത്ത സാഹചര്യം, പുറത്തൊന്നും പോകാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ആണെങ്കിൽ നമുക്ക് വീട്ടിൽ ഇരുന്നിട്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഈസിയാണ്. വലിയ കൂടുതലായിട്ടൊന്നും വേണ്ട, എല്ലാം വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീടിലേക്ക് തന്നെ കടക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ ആദ്യം ഞാൻ എന്താ പ്ലേറ്റ് എടുത്തു, മീൻസ് ഒരു കുഞ്ഞി പാത്രം എടുത്തു, പിന്നെ എന്താ സ്പൂണ്. അപ്പോൾ ഫസ്റ്റ് വേണ്ട എന്താണെന്ന് വെച്ചാൽ പൗഡർ, സാധാ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പൗഡർ അല്ലേ, അത് കുറച്ചിങ്ങോട്ട് ഒഴിക്കും. ഞാൻ ഇച്ചിരി എടുത്തു കേട്ടോ, ഇത്ര എടുത്തേ. പിന്നെ വേണ്ടതാണ് ഫൗണ്ടേഷൻ. അപ്പോൾ ഞാനിവിടെ എത്തിയിരിക്കുന്നത് ലാക്മേയുടെ ലിക്വിഡ് ഫൗണ്ടേഷൻ കേട്ടോ. അപ്പോൾ അത് കുറച്ച് ഒഴിക്കാം. ഇത് കഴിയാറായി, വരാൻ കുറച്ച് പാടായിരിക്കും. ഒയ്യോ, അത്ര പ്രതീക്ഷിച്ചില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാം കൂടി ഇതൊന്ന് മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ, മാക്സിമം നല്ലോണം മിക്സ് ചെയ്യണം. ഇട്ടിട്ട് മിക്സ് ചെയ്ത് ഒരു പൊടി പരുവാവത്തില്ലേ, ആ ഒരു ആവുന്ന വരെ മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ പൗഡർ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പൗഡർ ആഡ് ചെയ്യാം. ഒരു എന്താ പറയുക, ഒരു കുറച്ച് ഇതിങ്ങനെ ഒരു മാതിരി ഈ ഒരു ഫോമിലല്ലാട്ടിരിക്കേണ്ടത്. കുറച്ചൊരു പൊടി ലൂസാവുന്ന ഒരു ഇതാവുന്ന വരെ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് പൗഡർ ഇങ്ങനെ ചേർത്തോട്ട് കൊടുത്തിരിക്കാം. പിന്നെ നമ്മൾക്ക് ഫൗണ്ടേഷൻ നമുക്ക് എത്ര കളർ വേണോ അതിനനുസരിച്ചിട്ട് നമ്മൾക്ക് ഫൗണ്ടേഷൻ ആഡ് ചെയ്യാം കേട്ടോ. കൈ കൊണ്ട് ചെയ്യുക, അതാണ് നല്ലത്. കുറച്ച് പാടാണ് ഈ ആ ഒരു പൊടി പോലെ അങ്ങനെ കിട്ടണേലേ. കുറച്ചും കൂടെ ഇടാം, അതാണ് നല്ലത്. ഇതിപ്പം ഇച്ചിരിയേ ഉള്ളൂ സംഭവം, ഇച്ചിരിയും കൂടെ ആഡ് ചെയ്താൽ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി നമുക്ക് ഉള്ള പോലെ തോന്നും. ഇതാ കണ്ടോ, ഇപ്പം എന്താ ഒരു പൊടി രൂപത്തിൽ വന്നിട്ടുണ്ട് കണ്ടോ. നേരത്തെ ഒരുമാതിരി ആയിരുന്നു, ഇപ്പം കണ്ടില്ലേ നല്ല പൊടി പൊടിയായിട്ട് വന്നിരിക്കുന്നുണ്ടല്ലേ. അപ്പം അങ്ങനെ കിട്ടുന്ന വരെ നമ്മൾ എന്ത് ചെയ്യുക, പൗഡർ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് പേപ്പർ ഉണ്ടാവുമല്ലോ, ഇതുപോലെയുള്ള വൈറ്റ് പേപ്പർ ഉണ്ടോ. ഈ പേപ്പർ ഇപ്പോൾ എന്ത് ചെയ്യുക, ഇതിങ്ങോട്ട് തട്ടുക.
ആയതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ എന്ത് ചെയ്യുക, ഇത് നമുക്കിങ്ങനെ നല്ലോണം ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം. കുറച്ച് നേരം വെക്കണം. ഒരു കുറഞ്ഞൊരു മൂന്ന് ഒരു നാല് മിനിറ്റത്തോളം ഇതിങ്ങനെ ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് നമ്മളൊന്ന് വെക്കുക, ഒന്നൊന്ന് സെറ്റ് ആവാൻ വേണ്ടി. അപ്പോൾ നാല് മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ തുറക്കുമ്പോൾ ദേ കണ്ടില്ലേ, ഇതിങ്ങനെ ഒരു പരിപോവും ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതെന്ത് ചെയ്യുക, ഞാൻ വേറൊരു പാത്രമുണ്ട്. അപ്പം ഞാനിപ്പോൾ അന്ന് യൂസ് ചെയ്ത പാത്രമാട്ടോ, വേറെ പാത്രമൊന്നും കിട്ടിയില്ല. അപ്പോൾ അന്ന് യൂസ് ചെയ്തതിൽ കുറച്ച് ഇരിപ്പുണ്ട്, അപ്പോൾ അതേതായാലും തീരാറായി. അപ്പം ഇതും കൂടി ഇതിനകത്ത് കുറച്ച് ആഡ് ചെയ്താൽ കുറച്ചും കൂടി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഇതൊന്നും ഇങ്ങോട്ട് ആഡ് ചെയ്യട്ടെ. അപ്പോൾ ഇതാ ഞാൻ ഇത് ഇങ്ങോട്ട് ഇട്ടു കേട്ടോ. അപ്പം എന്തേ ഇതിന് എന്ത് ചെയ്യണം, നമുക്കിത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം. അത് നല്ലതാവട്ടെ. എന്നിട്ട് നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം, ഇങ്ങനെ സെറ്റ് ചെയ്യണം. ഇപ്പം എന്താ ഇതിപ്പോൾ സെറ്റായി സംഭവം നോക്ക്. ഓൾറെഡി ഇതിൽ മണമുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ നല്ലൊരു എസൻസ് കിട്ടണമെങ്കിൽ നമ്മൾ വേണമെങ്കിൽ ഇത് ഓപ്ഷണൽ ആട്ടോ, നിങ്ങൾക്ക് വേണേ യൂസ് ചെയ്താൽ മതി. ഞാൻ കുറച്ച് റോസ് വാട്ടർ ഇവിടെ കുറച്ച് ഇച്ചിരി ഇതാ ഇച്ചിരി സെറ്റാക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിനിട്ട് ഇങ്ങനെ ഇതാ ചെയ്യുക. അപ്പോൾ നല്ല വൃത്തിക്ക് വരും. അപ്പോൾ ഇതാ നമ്മുടെ കോമ്പാക്ട് പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇതാ കണ്ടില്ലേ, എനിക്ക് വേറെ ബോട്ടിലൊന്നും കിട്ടിയില്ല കേട്ടോ, അതുകൊണ്ടാണ് ഈ കുഞ്ഞിതിലെടുത്തത്. അപ്പോൾ ഓൾറെഡി ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ മേലേക്ക് ഇച്ചിരി ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, സക്സസ് ആവോ ഇല്ലയോ നോക്കട്ടെ. ഞാൻ ഇതെടുത്തിട്ടുണ്ട്. ഇതാ ഇത് കണ്ടോ, നോക്ക് കൈ കണ്ടില്ലേ. ഇത് ഇത്രയേ ഉള്ളൂ, ഈസിയാണ്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇത് പുറത്തുനിന്ന് വാങ്ങണ പോലെ തന്നെ ഇതാ നമുക്ക് ഇത് കിട്ടണമുണ്ട്. കണ്ടില്ലേ വ്യത്യാസം, കിട്ടും. ഈസി സ്റ്റെപ്പാണ്. ഇത്രയേ ഉള്ളൂ, ഒരു പാടുമില്ല. ഇതാ വീട്ടിൽ എന്താ നമുക്ക് വീട്ടിലുള്ള സാധനം വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വളരെ ഈസിയാണ്. അതാ പുറത്തു പോയി കോമ്പാക്ട് പൗഡർ വാങ്ങി നിങ്ങൾ കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പുറത്തുനിന്നുള്ള പോലെ തന്നെ നല്ലൊരു എന്താ പറയുക, എന്താ നല്ലൊരു ഫിനിഷിങ് ടച്ചും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇതാ കണ്ടോ, കറക്റ്റായിട്ട് നമ്മുടെ കയ്യിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് ആണെന്നില്ല. ഇവിടെ അതെ, ഞാൻ ഈ കോമ്പാക്ട് പൗഡർ ഇതായി ഇതിട്ടു. ഇത് നോക്ക് ഡിഫറൻസ്. ഓക്കെ, ഇതാ ഈ ഡിഫറൻസ് നോക്ക്, കണ്ടോ. ദൈവിടെ കറുത്തിരിക്കണു, ദൈവിടെ വെളുത്തിരിക്കണു, കണ്ടോ. ഈസിയാണ്, ഈസി മെത്തേഡാണ്. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ എളുപ്പമായിട്ടിരുന്ന് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പം നമ്മൾക്ക് ആരും പുറത്തൊന്നും പോകണമല്ലോ. അപ്പം നമ്മൾക്ക് ഇതൊക്കെ വീട്ടിലിരുന്ന് പരീക്ഷിക്കാം, നല്ല ഈസിയാണ്. അപ്പം എന്താ ഒരു പൗഡറും പിന്നെ ഫൗണ്ടേഷനും പിന്നെന്താ ഒരു പേപ്പർ പിന്നെ ഈ രണ്ട് പ്ലേറ്റും ഒരു സ്പൂണും ഇത് മാത്രം മതി. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഇതാ ഒരു
റോസ് വാട്ടറും ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ടൊരു കോമ്പാക്ട് പൗഡർ ചെയ്യാൻ പറ്റും. അപ്പം ഇതാ ഇന്നത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഒരു കുഞ്ഞ് ഒരു ഹെൽപ്പ് നമുക്കെല്ലാവർക്കും ഹെൽപ്ഫുള്ളായിട്ടൊരു വീഡിയോ ആയിരുന്നു. അപ്പം എന്താ പറയുക, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സൈഡിലുള്ള ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്ന് എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്യുമ്പം ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, ആ ഓൾ എന്ന ഓപ്ഷൻ വയ്ക്കുമ്പോഴത്തേക്കും ഞാനിടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. പിന്നെ എല്ലാവരും സേഫായിട്ടിരിക്കുക. ഓക്കെ, ടേക്ക് കെയർ.